അതേസമയം പാലോട് രവിയെ പിന്തുണച്ച് കെ മുരളീധരൻ രംഗത്ത് വന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പാലോട് രവിക്ക് പങ്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്വേഷണ സമിതി കുറ്റക്കാരനെന്ന് കണ്ടെത്തി ആരും പട്ടികയിൽ ഇല്ല എന്നുകൂടിയാണ് കെ മുരളീധരൻ പറഞ്ഞിട്ടുള്ളത്. കെ മുരളീധരന്റെ വാക്കുകൾ കേൾക്കാം. പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റുമാരെ തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാ തലങ്ങളിലും കൂടിയാലോചന നടത്തും. അതുപോലെ കൂടിയാലോചന നടത്തിയതിൻ്റെ ഫലമായി തന്നെയാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ലിസ്റ്റ് ഇന്ന് തന്നെ പുറത്തു വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് അതിലൊരു തർക്കവുമില്ല. നേരിട്ട് പറയാൻ ചുണയില്ലാത്ത ചില ആൾക്കാർ രാത്രി എല്ലാവരും ഉറങ്ങുന്ന നേരത്തിൽ ചില പോസ്റ്റർ ഒട്ടിച്ചു എന്ന് വിചാരിച്ചിട്ട് അതൊന്നും പാർട്ടിക്കകത്ത് ആഭ്യന്തര പ്രശ്നമായിട്ട് ആരും കാണേണ്ടതില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഇനി ഇതിൻ്റെ അകത്ത് നടക്കില്ല. അത് ഇലക്ഷനിൽ ജയിക്കും തോൽക്കലൊക്കെ ഉണ്ടാവും. അതിനെക്കുറിച്ച് കമ്മിറ്റി അന്വേഷിച്ചാണ് ഈ KPCC സമർപ്പിച്ച KPCC നിയോഗിച്ച അന്വേഷണ കമ്മിറ്റികളുടെ റിപ്പോർട്ടിൽ പേരുള്ള ആരെയും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിച്ചിട്ടില്ല. പാലോട് രവിക്കെതിരായിട്ടുള്ള പ്രചരണം അടിസ്ഥാന രഹിതമാണ്. ഇപ്പോൾ എനിക്ക് വോട്ട് ചെയ്യുന്നത് പോലെ ഞാൻ പറഞ്ഞവർക്ക് വോട്ട് ചെയ്യണമെന്നില്ല. കാരണം ജനമാണ് തീരുമാനിക്കേണ്ടത്. ജനം വ്യക്തികളെ നോക്കി വോട്ട് ചെയ്യുന്നൊരു കാലഘട്ടം കൂടിയാണ്. അതുകൊണ്ട് നെടുമങ്ങാട് പരാജയത്തിൽ പാലോട് രവിക്ക് എന്തെങ്കിലും പങ്കുള്ളതായി ആർക്കും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. കെ മുരളീധരന്റെ വാക്കുകളാണ് കേട്ടത്. കൂടുതൽ വിവരങ്ങളുമായി ജീവൻ കുമാർ കൂടി നമുക്ക് പോകേണ്ടത്. ജീവൻ, അതായത് ഈ പോസ്റ്റർ പ്രതിഷേധങ്ങൾ അത് പാർട്ടിയിൽ കോൺഗ്രസിൽ ആഭ്യന്തര പ്രശ്നങ്ങളാകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല പാലോട് രവിയെ പിന്തുണയ്ക്കുന്നു. പാലോട് രവി കോൺഗ്രസിന്റെ തോൽവിക്ക് കാരണക്കാരനാണ്, RSS കാരനാണ് എന്നാണ് പോസ്റ്റർ ഉണ്ടായിരുന്നത്. അക്കാര്യത്തിലാണിപ്പോൾ പാലോട് രവിക്ക് കെ മുരളീധരന്റെ പിന്തുണ. വളരെ ഗൗരവതരമാണ്. കോൺഗ്രസിലെ സാഹചര്യങ്ങൾ അതീവ സങ്കീർണമാകുന്നു എന്നതിന്റെ സൂചനയാണ്. കാരണം പാലോട് രവിക്കെതിരെ ആരോപണം ഉന്നയിച്ചത് നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച KPCCയുടെ സെക്രട്ടറി ആയിരുന്ന PS പ്രശാന്താണ്. അദ്ദേഹം പാലോട് രവിക്കെതിരെ ഇത്തരത്തിൽ പരാമർശം നടത്തിയതിന്റെ പേരിൽ ഇപ്പോൾ സംഘടനാപരമായ അച്ചടക്ക നടപടിക്ക് വിധേയനായിരിക്കുകയാണ്. തന്റെ തോൽവിക്ക് കാരണം പാലോട് രവിയാണ് എന്ന് പരസ്യമായി അദ്ദേഹം പറഞ്ഞിട്ട് ഇപ്പോൾ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ അത്തരത്തിലൊരു പരാമർശമില്ല അല്ലെങ്കിൽ കണ്ടെത്തലില്ല എന്നാണ് കെ മുരളീധരൻ ഇപ്പോൾ പാലോട് രവിയെ പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. ആർക്കും ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല പാലോട് രവിയാണ് ഈ തോൽവിയുടെ പിന്നിലെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പട്ടിക സംബന്ധിച്ച് തർക്കമില്ല. പോസ്റ്റർ ഒട്ടിക്കുന്നത് ഇരുട്ടിന്റെ സന്തതികളാണ്. ആരെങ്കിലും ഉറങ്ങിക്കിടക്കുമ്പോൾ ഇത്തരത്തിൽ പോസ്റ്ററുകൾ കൊണ്ട് ഒട്ടിക്കുന്നത് കൊണ്ട് കാര്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പാലോട് രവിക്ക് പരിപൂർണമായ പിന്തുണ കെ മുരളീധരൻ പ്രഖ്യാപിക്കുന്നതിലൂടെ രണ്ട് തരത്തിലാണ് തിരുവനന്തപുരം ജില്ലയിലെ സമവാക്യങ്ങൾ മാറുന്നത്. ഒന്ന്, തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള MLA ആയിരുന്ന കെ മുരളീധരൻ അടുത്തിടെ വടകര MP ആയി മാറി. തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള രണ്ട് MP മാർ, അതായത് അടൂർ പ്രകാശും അതോടൊപ്പം ശശി തരൂരിന്റെ നോമിനിയായിരുന്നു GS ബാബു. എന്നാൽ GS ബാബുവിനെ വെട്ടിയാണ് ഇപ്പോൾ പാലോട് രവി പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നത്. അപ്രതീക്ഷിത പിന്തുണ കെ മുരളീധരൻ കൂടി നൽകുന്നതോടുകൂടി അദ്ദേഹത്തിന് പാലോട് രവിക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടിയുടെ പിന്തുണ കൂടെ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ കെ മുരളീധരന്റെ പിന്തുണ കൂടി പാലോട് രവിക്ക് ലഭിക്കുന്നതോടുകൂടി ഒരു സ്കോപ്പ് ആ കാര്യത്തിൽ വരുന്നത് നിലവിലുള്ള രണ്ട് MPമാരെയും വിരുദ്ധമായ അഭിപ്രായങ്ങളാണ് കെ മുരളീധരൻ പറയുന്നതിലൂടെ എന്ന് മനസ്സിലാവുമ്പോൾ ശശി തരൂരും കെ മുരളീധരനും രണ്ട് ധ്രുവങ്ങളിലേക്ക് എത്തുകയാണ്, പരിപൂർണമായും രണ്ട് ധ്രുവങ്ങളിലേക്ക് എത്തുകയാണ് എന്ന് തന്നെ വേണം നമ്മൾ അനുമാനിക്കാൻ. ഐ ഗ്രൂപ്പിൽ കൂടുതൽ ഭിന്നതകൾ ഉണ്ടാകുന്നു, എ ഗ്രൂപ്പ് ശക്തമാകുന്നു, ആ നിലയിലാണോ ഈ പുതിയ സമവാക്യങ്ങളിലേക്ക് മാറ്റങ്ങൾ പ്രസ്താവനകളൊക്കെ വീക്ഷിച്ചാൽ അങ്ങനെയാണോ? ഒരിക്കലുമല്ല. അത്തരത്തിൽ നമുക്ക് വിലയിരുത്താനേ കഴിയില്ല. കാരണം എ ഗ്രൂപ്പിനെയും പരമ്പരാഗതമായ ഗ്രൂപ്പ് സമവാക്യങ്ങൾ, അതായത് ഉമ്മൻചാണ്ട് നേതൃത്വം നിൽക്കുന്ന ഗ്രൂപ്പും രമേശ് ചെന്നിത്തല നേതൃത്വം നിൽക്കുന്ന വിശാല ഐ ഗ്രൂപ്പിന്റെയും കാര്യത്തിൽ വലിയ ഭിന്നിപ്പും പുലർപ്പുമാണ് ഉണ്ടായിരിക്കുന്നത്. സത്യത്തിൽ കോൺഗ്രസിലെ ഗ്രൂപ്പുകൾ എന്നത് രണ്ട് വ്യക്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മുൻപുണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ നിരവധി ഗ്രൂപ്പുകളാണ് ഉടലെടുത്തിരിക്കുന്നത്. ഗ്രൂപ്പുകൾക്കെതിരായ യുദ്ധത്തിന്റെ ഭാഗമായി ഗ്രൂപ്പുകളെ തന്നെ പരിപൂർണമായി ഭിന്നിപ്പിച്ചിരിക്കുന്നു. അതിൽ വ്യക്തി കേന്ദ്രീകൃതമായി കൂടുതൽ കാര്യങ്ങൾ മാറുകയാണ്, അതീവ സങ്കീർണമാവുകയാണ് കാര്യങ്ങൾ. കാരണം നേരത്തെ ഇപ്പോൾ ഉമ്മൻചാണ്ടി, ഇപ്പോൾ ഈ പുറത്തു വന്ന പട്ടികയിൽ ഉമ്മൻചാണ്ടിക്ക് വിശ്വസ്തനായ ഒരേ ഒരു വ്യക്തി, അത് കോട്ടയത്തെ ഫിൻസൺ തോമസ് മാത്രമാണ് ഈ കാര്യത്തിൽ പട്ടികയിലുള്ളത്. രമേശ് ചെന്നിത്തലയ്ക്കാവട്ടെ വലിയ പരാജയമാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ല, അദ്ദേഹം നിയോജക മണ്ഡലം പ്രതിദാനം ചെയ്യുന്ന ജില്ലയിൽ ആലപ്പുഴയിൽ പോലും അദ്ദേഹത്തിന്റെ പ്രസിഡന്റിനെ ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല. അവിടെ എല്ലാം അദ്ദേഹം പരിപൂർണമായി വെട്ടി നിരത്തപ്പെട്ടു. കടുത്ത അമർഷത്തിലാണ്, പക്ഷെ പുറമേക്ക് അദ്ദേഹം അത് കാണിക്കുന്നില്ല.
ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കെ സുധാകരനും അതോടൊപ്പം വി ഡി സതീശനും ചേർന്നുള്ള ഒരു പുതിയ സമവാക്യം, അവർ രണ്ടുപേരും കൂടെ ജോയിന്റ് ആയി രണ്ട് ഗ്രൂപ്പുകളെയും തകർക്കുക, അതിലിനി ആര് വന്നാലും കുഴപ്പമില്ല, രണ്ട് ഗ്രൂപ്പുകളെയും തകർത്ത് തരിപ്പണമാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യപ്രാപ്തിയിലേക്കാണ് നീങ്ങാൻ പോകുന്നത്. അവരുടെ ലക്ഷ്യപ്രാപ്തിയിലേക്കുള്ള നീങ്ങാൻ പോകുന്നതിന് ഹൈക്കമാൻഡിന്റെ അദൃശ്യമായ പിന്തുണയുണ്ട്, രാഹുൽ ഗാന്ധിയുടെ പിന്തുണയുണ്ട്. രാഹുൽ ഗാന്ധിയുടെയും കെ സി വേണുഗോപാലിന്റെയും പരിപൂർണമായ പിന്തുണ ഇരുവർക്കും ലഭിക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ കേരളത്തിലെ പരമ്പരാഗതമായ ഗ്രൂപ്പുകളെ തകർത്ത് തരിപ്പണമാക്കി അവർ ഉദ്ദേശിക്കുന്ന കാര്യം നടപ്പിലാക്കും എന്നതാണ് നിലവിൽ രാഷ്ട്രീയ വൃത്തങ്ങൾ പ്രതീക്ഷിക്കുന്നത്. യാതൊരു തരത്തിലുള്ള വോയിസും ഉമ്മൻചാണ്ടിക്കോ രമേശ് ചെന്നിത്തലക്കോ നിലവിൽ കോൺഗ്രസിലില്ല എന്ന് നമുക്ക് അസന്നിഗ്ധമായി പറയാൻ കഴിയും. ഇന്നെങ്കിലും പട്ടിക പ്രസിദ്ധീകരിക്കാൻ കഴിയുമെന്നായിരുന്നു വാർത്തകൾ നേരത്തെ വന്നിരുന്നത്. ഇതിനിടെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. കെ പി സി സി നേതൃത്വവുമായി സഹകരിക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് ചെന്നിത്തല എത്തി എന്നാണ് റിപ്പോർട്ടുകൾ. അതിനിടെ യാതൊരു പ്രതികരണവുമില്ലാതെ ഒരു പ്രതിഷേധ സൂചകമായി മൗനം തുടരുന്ന ആന്റണിയെ കൂടി ഇന്ന് വാർത്തകളിൽ കാണാൻ കഴിയുന്നു. അതിനിടയിലാണ് മുരളീധരൻ പറയുന്നത് പുനഃസംഘടന നീണ്ടുപോയിട്ടില്ല, പട്ടികാ പ്രഖ്യാപനം നീണ്ടുപോയിട്ടില്ല എന്ന്. പോസ്റ്റർ പ്രതിഷേധങ്ങൾ അടക്കം മുന്നോട്ട് വരുമ്പോൾ ഹൈക്കമാൻഡ് വലിയ വെല്ലുവിളികൾ തന്നെയാണോ നേരിടുന്നത്? പട്ടിക പ്രഖ്യാപിക്കാൻ വലിയ തടസ്സങ്ങൾ ഉണ്ടാകുന്നു എന്നാണോ? ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തെ പൊളിക്കുക എന്നത് അവരുടെ പരമ്പരാഗതമായ ലക്ഷ്യമായിരുന്നു. അവർക്കത് ചെയ്യാൻ കഴിയാതെ പോയത് 5 വർഷങ്ങൾ കൂടുമ്പോൾ മാറി പറയുന്ന സംസ്ഥാന ഭരണത്തിൽ ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും അല്ലെങ്കിൽ എ ഗ്രൂപ്പിനും ഐ ഗ്രൂപ്പിനും ഒക്കെ ഉണ്ടായിരുന്ന പരമ്പരാഗതമായ മേൽക്കൈയായിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പോടുകൂടി അവരുടെ വോയിസ് നഷ്ടപ്പെട്ടതോടുകൂടി ഐ ഗ്രൂപ്പിനും എ ഗ്രൂപ്പിനെ അവർക്ക് മാറ്റി നിർത്താൻ ഒരു കാരണം നോക്കിയിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി പ്രതിദാനം ചെയ്യുന്ന സംസ്ഥാനം, അദ്ദേഹത്തിന്റെ നിയോജകമണ്ഡലം പ്രതിദാനം ചെയ്യുന്ന സംസ്ഥാനം എന്ന നിലയിൽ വിശാലമായ തരത്തിൽ അദ്ദേഹത്തിന് ഇടപെടാനുള്ള കൂടുതൽ ശേഷി ഇപ്പോൾ വന്നിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായും രണ്ട് തരത്തിലാണ് ഈ കാര്യങ്ങൾ പ്രതിദാനം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഒന്ന്, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പരിപൂർണമായും ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും ഫിനിഷ് ചെയ്യുക, ആ കാര്യത്തിൽ അവർ രാഷ്ട്രീയമായി തന്നെ ഫിനിഷ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുത്തിരിക്കുന്നു. ആ തീരുമാനം നടപ്പിലാക്കാൻ കഴിയുന്ന രണ്ട് വ്യക്തികൾ തന്നെയാണ് കെ സുധാകരനും ഒപ്പം വി ഡി സതീശനും. ഇനി എന്തൊക്കെ തരത്തിലുള്ള കോലാഹലങ്ങൾ സംഭവിച്ചാൽ പോലും ഈ പട്ടികയിൽ ഒരു മാറ്റം വരുത്തില്ല എന്നതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഈ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് അല്പം നീട്ടിക്കൊണ്ടുപോകാൻ അവർക്ക് കഴിയുന്നുണ്ട്. ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തല ഗ്രൂപ്പിനും കഴിയുന്നുണ്ട് എന്നത് മാത്രമാണ്. പക്ഷേ അതിനപ്പുറം കെ സുധാകരനും വി ഡി സതീശനും നിലവിൽ നേതൃത്വം നൽകുന്ന ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളെ പൊളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ യാതൊരു കാരണവശാലും ഉമ്മൻചാണ്ടിക്കോ രമേശ് ചെന്നിത്തലക്കോ കഴിയില്ല എന്നതാണ് തിരുവനന്തപുരത്ത് ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പട്ടികയിൽ ഇടം പിടിച്ച പാലോടിരുവിക്കെതിരെയാണ് പോസ്റ്ററുകൾ കൂടി ഇറങ്ങിയ പശ്ചാത്തലത്തിൽ കെ മുരളീധരൻ പിന്തുണയുമായി വന്നത്. ജീവൻകുമാറാണ് വിവരങ്ങൾ നൽകിയത്.